നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ സർവീസ് തിരിച്ചു കയറിയ പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചുമല്ല, എലന്തൂർ ഡ്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സസ്പെൻഷനിലായിരുന്ന ഐ ജിയെ വീണ്ടും തിരിച്ചു കയറ്റുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസിൽ തിരിച്ചെത്തിയത്. ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോദ്യം നൽകി എന്നാരോപിച്ചാണ് സസ്പെൻഷൻ നൽകിയത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2023 May 18 സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയത്. 5 മാസത്തോളം സസ്പെൻഷൻ തുടർന്ന വിജയനെ ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ടിനെ തുടർന്നാണ് തിരികെ സർവീസിലെടുക്കുന്നത്. കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിന്റെ അന്വേഷണത്തിൽ എ ടി എസ് സംഘത്തിന്റെ നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ എം ഡി ആയിരുന്നു പി വിജയൻ. ഈ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരുന്നു. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത്. എലന്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തി എന്ന പേരിലായിരുന്നു നടപടി. പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയെന്നായിരുന്നു റിപ്പോർട്ട്. എ ഡി ജി പി എം ആർ അജിത്കുമാറാണ് റിപ്പോർട്ട് നൽകിയതും. തുടരന്വേഷണത്തിൽ എ ഡി ജി പി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചതായിരുന്നു സർക്കാരിന് പി വിജയൻ വിശദീകരണം നൽകിയത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി 2 മാസത്തിന് ശേഷം വിഷയം പുനർപരിശോധിച്ച് സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ പി വിജയന്റെ വിശദീകരണത്തിന് മേൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടിയ ആഭ്യന്തരവകുപ്പ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു. എ ഡി ജി പിയുടെ ആരോപണങ്ങൾ ശരിവെച്ചാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത്. സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നും ചീഫ് സെക്രട്ടറി വീണ്ടും ശുപാർശ ചെയ്തുവെങ്കിലും സർക്കാർ നടപടിയെടുത്തില്ല. സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ മികച്ച സർവീസ് ട്രാക്കുകളുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഐ ജി പി വിജയൻ. ഇദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വ്യാപക അതൃപ്തിക്ക് കാരണമായിരുന്നു. എന്നിട്ടും ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. എലന്തൂർ തീവപ്പ് കേസിൽ ഷാറൂഖിന്റെ രേഖാചിത്രം അതിവേഗം തയ്യാറാക്കിയ ഐ ടി എസ് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത്. ഇതിനിടെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. ഇതോടെ വിജയൻ അപ്രസക്തനായി എന്നതാണ് വാസ്തവം. സാധാരണ ചുറ്റുപാടിൽ നിന്ന് പഠന മികവിൽ ഐ പി എസ് നേടിയ വിജയൻ കേരളത്തിലെ ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥന് കൂടിയാണ്. പമ്പയെ വൃത്തിയാക്കാനുള്ള പുണ്യ പൂങ്കാവനം പി വിജയൻ അദ്ദേഹത്തിന്റെ ആശയം തന്നെയായിരുന്നു. സ്കൂൾ പോലീസ് കേഡറ്റുകളുടെ കാര്യത്തിലും പി വിജയൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വിജയത്തിൽ എത്തുകയായിരുന്നു. ദേശീയതലത്തിൽ പോലും ഇതെല്ലാം ചർച്ചയായി. എലന്തൂരിൽ തിരിച്ചടയിൽ പരേഡിന് മുൻപ് പ്രതിയുടെ ചിത്രം പുറത്തുപോയത് ഗുരുതര വീഴ്ചയായിരുന്നു. പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാ വിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി വി ചാനൽ പകർത്തി പുറത്തുവിട്ടതും വീഴ്ചയായി മാറി. ഈ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ചുമതലകൾ ഏറ്റെടുത്തിരുന്നു. പ്രതിയെ പിടികൂടിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. കേരള പോലീസിന് അതിൽ പങ്കില്ലായിരുന്നു. മഹാരാഷ്ട്രയിൽ പ്രതി പിടിയിലായപ്പോൾ തന്നെ ഫോട്ടോ പുറത്തു വരികയും ചെയ്തു. ഇതാണ് പി വിജയന്റെ തലയിലേക്ക് ചിലർ വെച്ചു കെട്ടുകയും ചെയ്തത്. പി വിജയൻ നേതൃത്വം നൽകിയ പുണ്യം പൂങ്കാവനം പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുകളും വിവാദമായിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാവുകയും ചെയ്തു. പദ്ധതി സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു. കെ ബി പി എസ് കൃത്യസമയത്ത് കേരള ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് നൽകിയില്ല എന്ന് ലോട്ടറി ഡയറക്ടർ പരാതി ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 10 കരാർ ജീവനക്കാരെ ഒഴിവാക്കിയതിൽ സി ഐ ടി വിനും പരാതിയുണ്ടായിരുന്നു. ഇതെല്ലാം പി വിജയന് വിനയായി മാറുകയായിരുന്നു.